نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومنهم من عاهد الله لئن آتانا من فضله لنصدقن ولنكونن من الصالحين فلما آتاهم الله من فضله بخلوا به وتولوا وهم معرضون فأعقبهم نفاقا في قلوبهم إلى يوم يلقونه بما أخلفوا الله ما وعده وبما كانوا يكذبون ألم يعلموا أن الله يعلم سرهم ونجواهم وأن الله علام الغيوب صدق الله صدق الله العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الله ربي عليه توكلت نعم المولى ونعم النصير ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ജഗനിയന്താവായ അള്ളാഹുവിനെ ഭയന്നും സൂക്ഷിച്ചും മുത്തഖീങ്ങളായി ജീവിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുന്നു. കരുണാവാരിധിയായ റബ്ബ് അവൻ്റെ മുത്തഖീങ്ങളായ അടിമകളായി ജീവിക്കാനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരികയും ഒരുപാട് നന്മകൾ ശേഖരിക്കാൻ ഉപകാരപ്പെടുന്ന ദീർഘായുസ് കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മോട് വിട പറഞ്ഞു പോയ നമുക്ക് വളരെ പ്രിയപ്പെട്ടവരായ ഒട്ടേറെ ആളുകളുണ്ട്.
അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും സ്വർഗവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ അവരുടെ പല സവിശേഷ ഗുണങ്ങളും പ്രത്യേകതകളും പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ സത്യവിശ്വാസിയിൽ കത്തി നിൽക്കേണ്ട ഒരു ഗുണമാണ്, നിറഞ്ഞു നിൽക്കേണ്ട ഒരു ഗുണമാണ് സമരബോധം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹവും നമ്മുടെ ജനതയുമൊക്കെ പല നിർവികാരതയിലും പെട്ട് പല സന്ദർഭങ്ങളിലും കടന്നുപോകുന്നത് നമുക്ക് തോന്നാറുണ്ട്. സമരബോധം നഷ്ടപ്പെടുകയും സകല തിന്മകളോടും തിന്മയുടെ ശക്തികളോടും സമരസപ്പെടുകയും ചെയ്യുന്ന, സമരങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയും എല്ലാത്തിനോടും സമരസപ്പെടുകയും ചെയ്യുന്ന ഒരു പുതിയ കാലത്തും പുതിയ കാഴ്ചയിലുമാണ് നമ്മളിന്ന് കഴിഞ്ഞു പോകുന്നത് എന്ന് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. എന്ന് മാത്രമല്ല, സമരങ്ങൾ എന്ന് പറഞ്ഞ് നാം കാണുന്ന പലതും സ്പോൺസേഡ് സമരപ്രഹസനങ്ങളാണെങ്കിൽ, ആർക്കെതിരെയാണോ സമരം ചെയ്യുന്നത് അവർ തന്നെ സ്പോൺസർ ചെയ്യുന്ന സമരങ്ങളും ഒരു അതിശയോക്തിയല്ല, യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ഏത് പാർട്ടിക്ക് വേണ്ടിയും സമരം ചെയ്യുന്ന, ദിവസക്കൂലിക്ക് വേണ്ടി സമരത്തിന് പോകുന്ന ആളുകൾ, സമര തൊഴിലാളികളുടെയും കാഴ്ചകൾ, എന്താണ് തങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യമെന്ന് പോലും അറിയാത്ത അന്യഭാഷാ തൊഴിലാളികളെ പോലും വാടകയ്ക്ക് സമരത്തിന് വേണ്ടി എടുക്കുന്ന കാഴ്ചകളും, ഒരു യാഥാർത്ഥ്യമായ ഒരു കോലത്തിൽ പലതും നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ വിശ്വാസികളെന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം സമരവും പോരാട്ടവും എന്നത് വിശ്വാസികളുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥതയോ ഒരു അലർജിയോ ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല. എന്ന് മാത്രമല്ല, വിശ്വാസത്തിന്റെ അനിവാര്യ താൽപര്യമായി അനിഷേധ്യമായൊരു ഘടകമായി പഠിപ്പിക്കപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾ അറിയണം. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി, മാനുഷിക മൂല്യങ്ങൾ ചവിട്ടി അരക്കപ്പെടുമ്പോൾ നമ്മൾ ഉണർന്നു വരേണ്ട ഒരു പ്രതിഷേധത്തിന്റെ, ഒരു സമരത്തിന്റെ മനസ്സ്, ഒരു വശത്ത് മനുഷ്യൻ നിലനിർത്തിയിരുന്ന എല്ലാ ധാർമ്മിക മൂല്യങ്ങളെയും എല്ലാ മനുഷ്യത്വം നൽകുന്ന അധ്യാപനങ്ങളെയും പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്തുകൊണ്ട് വരും തലമുറകൾ മുഴുവൻ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടുപോകുമ്പോൾ, മൂല്യരഹിതമായൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാം നോക്കി കയ്യും കെട്ടി മാറി നിൽക്കേണ്ട ഒരു സമൂഹമാണ് നമ്മളെന്നൊരിക്കലും നമ്മൾ ധരിക്കാൻ നമുക്ക് കഴിയില്ല. എന്ന് മാത്രമല്ല, തിന്മകളോടുള്ള പ്രതിഷേധം ജനിക്കാത്ത ഒരു മനസ്സാണ് നമ്മുടെവെങ്കിൽ വിശ്വാസത്തിന്റെ കണികകൾ നമ്മിലില്ല എന്ന് പ്രവാചകൻ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ഭൗതികമായ നമ്മുടെ സുഖങ്ങളിലും സൗകര്യങ്ങളിലും ഒട്ടിപ്പിടിച്ച് എല്ലാ തിന്മകളും നടമാടുമ്പോൾ അതെല്ലാം നോക്കി നിൽക്കുന്ന കാഴ്ചക്കാരുടെ റോളിൽ കഴിഞ്ഞുകൂടാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. പരിശുദ്ധ ഖുർആൻ നിരന്തരം ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് ആഹ്വാനം നൽകുന്നതായി, സമരബോധം പകർന്നു നൽകുന്നതായി നമുക്കെമ്പാടും കാണുവാൻ കഴിയും. സൂറത്തുൽ ഹുജറാത്തിന്റെ അവസാനത്തിൽ വിശ്വാസികളെ പരിചയപ്പെടുത്തിയപ്പോ അല്ലാഹു പരാമർശിച്ച പദം, വിശുദ്ധ ഖുർആൻ പരാമർശിച്ചത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബൂ. ഒരാൾ വിശ്വാസിയാകുന്നത്
എപ്പോഴാണ് അല്ലാഹുവിലും അവന്റെ ദൂതനിലും സംശയമില്ലാതെ വിശ്വസിക്കുമ്പോഴാണ്. വജാഹദു ബി അംബാലിഹിം വ അംഫുസിഹിം, അവന്റെ സമ്പത്ത് കൊണ്ടും അവന്റെ ശരീരം കൊണ്ടും ദൈവിക മാർഗത്തിൽ സമരം ചെയ്യുകയും ചെയ്യുന്നവർ മാത്രമാണ് വിശ്വാസികൾ. ഉലായികഹും സാദിഖൂൻ, അവർ തന്നെയാണ് സത്യസന്ധർ. ഇതാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം, വിശദീകരണം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസത്തോടൊപ്പം അല്ലെങ്കിൽ സമര പോരാട്ടങ്ങൾ കൂടി അടക്കം ചെയ്ത ഒരു പാക്കേജിന്റെ പേരാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അത്തരത്തിൽ സമരങ്ങളും പോരാട്ടങ്ങളും നടത്തുന്നവരെ വേറൊരു പണിയുമില്ലാത്തവരായിട്ടോ അതൊക്കെ ഒരു അബദ്ധമോ ആവശ്യമില്ലാത്തതോ ആയിട്ടൊരിക്കലും ചിന്തിക്കുവാൻ നമുക്ക് കഴിയില്ല. കാരണം സാമൂഹിക തിന്മകളോട് പ്രതിഷേധിക്കണം, അതിനെതിരെ സമരങ്ങൾ നടക്കണം, പോരാട്ടങ്ങൾ നടക്കണം, അത് അല്ലാഹുവിന്റെ ആഹ്വാനമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. എന്ന് മാത്രമല്ല, ഇത്തരം സമരങ്ങളെ സ്നേഹിക്കണം എന്ന് മാത്രമല്ല, അല്ലാഹു നമുക്ക് ജീവിതത്തിൽ തന്ന എല്ലാത്തിനേക്കാളും ഉപരി ഈ സമരബോധത്തെ സ്നേഹിക്കണമെന്നാണ്, ഈ സമരാവേശത്തെ സ്നേഹിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ തൗബയിൽ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കുൽ, പ്രവാചകരെ പറയൂ, ഇൻ കാന ആബാഉകും വ അബ്നാഉകും, നിങ്ങളുടെ പിതാക്കന്മാർ, നിങ്ങളുടെ മക്കൾ, വ ഇഖ്വാനുകും വ അസ്വാജുകും, നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ ഇണകൾ, വ അശീറത്തക്കും, നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വ അംവാലിനിസ്തറഫ്തുമൂഹ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങൾ ശേഖരിച്ച സമ്പത്ത്, നിങ്ങളുടെ ബാങ്കിലെ അക്കൗണ്ട്, അതിന്റെ ബാലൻസ്, എന്നിട്ടോ പോരാ, വ അംവാലിനിസ്തറഫ്തുമൂഹ വ തിജാറത്തുൻ തഖ്ഷൗന കസാദഹ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിക്കുന്ന കച്ചവടം, നിങ്ങളുടെ തൊഴില്, നിങ്ങളെപ്പോഴും അതിനെക്കുറിച്ച് ടെൻഷനിലാണ്. എന്നാൽ അതിനേക്കാളും വമസാക്കിനും തർലൗനഹ, നിങ്ങൾക്ക് അങ്ങേയറ്റം പ്രിയങ്കരമായി നിങ്ങളുടെ വീടുകൾ, ഇതിനേക്കാളും വീണ്ടും പറഞ്ഞു, വമസാക്കിനും തർലൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനേക്കാളും അവന്റെ പ്രവാചകനേക്കാളും, വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും നേരത്തെ ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് പ്രിയങ്കരമെങ്കിൽ, അതിലാണ് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയുമെങ്കിൽ, ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നോ, ഹത്താ യഅതി അല്ലാഹു ബി അംരിഹി, അല്ലാഹു നിങ്ങൾക്കെതിരെ എന്താണ് നടപടി കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഒരിക്കലും ധിക്കാരികളായ ജനതയെ അല്ലാഹു വിജയിപ്പിക്കുകയില്ല, അല്ലെങ്കിൽ നേർവഴിയിലാക്കുകയില്ല. ശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മളൊക്കെയും ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാ വിഭവങ്ങളെയും അല്ലാഹു ഒന്നൊന്നായിട്ട് നിരത്തി എണ്ണിപ്പറഞ്ഞ ശേഷം അല്ലാഹു നമ്മോട് പറയുകയാണ്, ഇതിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമായി തീരേണ്ടത് ദൈവിക മാർഗത്തിനുള്ള സമരബോധമാണ്, തിന്മകളോടുള്ള വിദ്വേഷവും അതിനെ തിരുത്താനുള്ള നിങ്ങളുടെ ആവേശവുമാണ്, അതാണ് നിങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടത്. അങ്ങനെയല്ല എങ്കിൽ, അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിൽ, അതിനപ്പുറത്തുള്ള ഒരു ലോകവും സുഖവും സമാധാനവും സ്വസ്ഥതയുമൊക്കെയാണ് നിങ്ങൾ പ്രിയങ്കരമായി കണ്ടു നടക്കുന്നതെങ്കിൽ, അല്ലാഹു പറയുന്നു, നിങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷയെ കരുതിയിരുന്നു കൊള്ളുക. പ്രിയമുള്ളവരെ, ഇത് ഈ സൂറത്തുകൾ അവതരിക്കുന്ന പശ്ചാത്തലമൊക്കെയും സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിന് അനിവാര്യമായ ഘട്ടത്തിൽ അവതരിച്ചതാണ് എന്നുകൂടി നമുക്ക് കാണുവാൻ കഴിയും. ഇത് മാത്രമല്ല, നമ്മൾ അറിയണം, നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകണമെങ്കിൽ,
ആ ജീവിതത്തെ അള്ളാഹു വിജയത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിലും ദൈവിക മാർഗത്തിലുള്ള സമരമുണ്ടാകണം. സൂറത്തുൽ അങ്കബൂത്തിന്റെ അവസാനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. ആരെങ്കിലും നമ്മുടെ മാർഗത്തിൽ ഈ സമരങ്ങൾക്ക് സന്നദ്ധമാണെങ്കിൽ, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് സന്നദ്ധമാണെങ്കിൽ, ലനഹ്ദിയന്നഹും സുബുലനാ, അവനെ മാർഗം നാം തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ അവനെ നാം വഴി നടത്തും. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. എന്ന് മാത്രമല്ല, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, മൻ റഅ മുൻകറൻ ഫൽയുഗയ്യിർ ബിയദിഹി. ആരെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ, ഒരു തിന്മ കണ്ടാൽ അവന്റെ കൈകൾ കൊണ്ടതിൽ മാറ്റം വരുത്തട്ടെ, തിരുത്തട്ടെ, തടയട്ടെ. ഫഇല്ലം യസ്തതിഉ, അതിന് നിനക്ക് സാധ്യമല്ല. അത്തരമൊരവസ്ഥയാണെങ്കിൽ ഫബിലിസാനിഹി, നിന്റെ നാവ് കൊണ്ട് ശബ്ദിക്കണം, അതിനെതിരെ പ്രതിഷേധ ശബ്ദങ്ങൾ ഉയരണം, അതിനെതിരെ പ്രസംഗിക്കണം, അതിനെതിരെ സംസാരിക്കണം, അതിനെതിരെ ജനങ്ങളോട് സംവദിക്കണം. അതും ഫബിലിസാനിഹി ഫഇല്ലം യസ്തതിഉ, അതിനും നിനക്ക് അനുവദിക്കപ്പെടാത്ത സാഹചര്യമാണ് എങ്കിൽ ഫബിഖൽബിഹി, നിന്റെ ഹൃദയത്തിൽ പ്രതിഷേധത്തിന്റെ ജ്വാലകൾ ജ്വലിക്കട്ടെ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ദാലിക അളഅഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ ഘടകമാണ്. തിന്മകളോടൊരു വെറുപ്പ് പോലും, ഈ രാജ്യത്ത് നടക്കുന്ന, നമുക്ക് ചുറ്റും നടക്കുന്ന തിന്മകളോടൊരു വെറുപ്പ് പോലും നമുക്ക് തോന്നുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസത്തെ തന്നെ പരിശോധിക്കണം. അല്ലാഹു റസൂലാണ് പഠിപ്പിച്ചത്, ഏറ്റവും ദുർബലമായ വിശ്വാസമാണ് ഹൃദയത്തിന്റെ ഉള്ളിലെ പുകറ്റിൽ അതുപോലും നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും ഇടയാകരുതെന്നർത്ഥം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസം, ഈ നമ്മുടെ പോരാട്ടങ്ങൾ, സമരങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏറ്റവും വലിയ ജിഹാദ്, അല്ലെങ്കിൽ ഏറ്റവും ത്യാഗപൂർണമായ പോരാട്ടം എന്ന് പറയുന്നത് കലിമത്തുൽ ഹഖ് ഇൻദ സുൽത്താനിൽ ജായിർ, ധിക്കാരിയായ ഭരണാധികാരിക്ക് മുമ്പിൽ സത്യം വിളിച്ചു പറയലാണ് ഏറ്റവും വലിയ സമരം. നമുക്കറിയാം, അഭിനവ കാലത്ത് നിരോധനങ്ങളെയും എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ടും പല സാമൂഹിക തിന്മകളെ, ഭരണാധികാരികളെ, അവരുടെ കൊള്ളയുതായ്മകളെ വിമർശിക്കുന്ന പത്രസ്ഥാപനങ്ങൾ എല്ലാ ഭീഷണികൾക്കും മുമ്പിലും അവരാ ദൗത്യം നിരോഹിച്ചു പോകുമ്പോൾ, യഥാർത്ഥത്തിൽ ഇത്തരം ആദീസുകളാണ്, പ്രവാചകാധ്യാപനങ്ങളാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ നമ്മളുടെ സമരം നാട്ടിൽ സമാധാനത്തിന് വേണ്ടിയാണ്, ഈ നാട് നിലനിൽക്കാൻ വേണ്ടിയാണ്, സമൂഹത്തിൽ നിന്ന് തിന്മകളെ നീക്കം ചെയ്യാൻ വേണ്ടി മാത്രമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് മഹാന്മാരായ പല ആളുകളുടെയും വാക്കുകൾ, അൽ ജിഹാദു സബീലന, ദൈവിക മാർഗത്തിലുള്ള സമരങ്ങളാണ് നമ്മുടെ മാർഗം, വൽ മൗതു ഫീ സബീലില്ലാഹി അഹ്ലാ അമാനിനാ, അങ്ങനെ ആ സമരക്കളത്തിൽ, അല്ലെങ്കിൽ ആ പോരാട്ടത്തിൽ മരിച്ചുവീഴലാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്ന് കുറിച്ചു വെച്ചത് എന്നുകൂടി നമ്മളറിയണം. നമുക്കറിയാം, നമ്മുടെ എല്ലാ സമരങ്ങളും പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. സൂറത്തുൽ മുംതഹിനയുടെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു അത് വ്യക്തമാക്കുന്നുണ്ട്, വബിദ്ദിഗാ മർദാത്തി, എന്റെ തൃപ്തിക്ക് വേണ്ടി സമരത്തിനിറങ്ങിയവർ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടി, ഏതൊരു നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ അതിന്റെ പിന്നിൽ ആത്യന്തികമായി നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിന്റെ തൃപ്തി മാത്രമാണ്, തൃപ്തി മാത്രമായിരിക്കുകയും വേണം എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരു കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിന് വേണ്ടി ഒരു പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി സമരത്തിലാണ് നമ്മളെങ്കിലും, കേവലം ഒരു മാനുഷിക ദൗത്യം നിർവഹിക്കുക എന്നതിനപ്പുറം ആത്യന്തികമായി പടച്ചതമ്പുരാന്റെ പ്രതിഫലത്തെ കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടൊരു അതിലേർപ്പെടുന്നവരാണ് സത്യവിശ്വാസി എന്ന് നമ്മളറിയണം.
ഒരു ഭൗതിക ദർശനത്തിന്റെ ആളുകൾക്ക് ഒരു മാനുഷിക വശം എന്നതിനപ്പുറം അതൊരു വലിയ കാര്യമാണ്. നമ്മയെ നമ്മൾ ചെറുതായി കാണേണ്ടതില്ല. അതല്ലെങ്കിൽ ഒരു മാനുഷിക പ്രശ്നം പരിഹരിക്കുന്നുവെന്ന നന്മക്കപ്പുറം മറ്റൊന്നും അവരുടെ അജണ്ടയിൽ ഉണ്ടാകണമെന്നില്ല. അതല്ലെങ്കിൽ ഭൗതികമായ താല്പര്യങ്ങളാകാം പലപ്പോഴും നയിക്കുന്നത്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പോരാട്ടങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പടച്ചവന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നുകൂടി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ള സഹോദരന്മാരെ, അത് വലിയ വ്യത്യാസമുണ്ട്. രണ്ടുപേരും പള്ളിയിൽ നമസ്കരിക്കുന്നു. ഒരാൾ നമസ്കരിക്കുന്നത് ആ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ തനിക്കൊരു നിലയും വിലയും ഉണ്ടാവുകയില്ല എന്ന് കരുതിക്കൊണ്ടാണെങ്കിൽ, അതല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ പള്ളി പ്രസിഡന്റ് ആവണം എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ ആ നമസ്കാരത്തിൽ മുറുക്കൂപ്പും സുജൂഖൊക്കെ ഉണ്ടാകും. പക്ഷേ മറ്റൊരാൾ തൊട്ടപ്പുറത്ത് നമസ്കരിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തിയും സ്വർഗവും പ്രതീക്ഷിച്ചുകൊണ്ടാണെങ്കിൽ, ആ രണ്ട് നമസ്കാരവും ബാഹ്യമായി ഒരുപോലെയാണെങ്കിലും അത് രണ്ടും രണ്ടു തന്നെയാണ് എന്നതുപോലെ, രണ്ടാളുകൾ ഖബറിന്റെ അടിയിൽ ചെല്ലുന്നു, ഒരാൾ മരിച്ച് ഖബറിൽ കിടക്കുന്ന ആളിന്റെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവോട് കൈകളുയർത്തി പ്രാർത്ഥിക്കുന്നു, മറ്റൊരാൾ ആ ഖബറിൽ മരണമാടപ്പെട്ട മരിച്ചുപോയ മനുഷ്യനോട് തന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരാൻ വേണ്ടി സഹായം തേടുന്നുവെങ്കിൽ, പുറമെ നിന്ന് നോക്കുന്നവർക്ക് രണ്ടും ഒരുപോലെ തോന്നിയാലും രണ്ടും തമ്മിൽ വലിയ അന്തരമാണുള്ളത്. ഒന്ന് അള്ളാഹു പൊറുക്കാത്ത ശിർക്കാണ് അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോട് സഹായം തേടുക എന്നുള്ളത്. മറ്റൊന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്താണ് മരിച്ചുപോയ കബറിൽ കിടക്കുന്ന ആളിന്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നതുപോലെ, പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രത്യക്ഷത്തിൽ പലതും ഒന്നായി തോന്നിയാലും വലിയ ലക്ഷ്യത്തിന് വേണ്ടി, വലിയൊരു ദൗത്യത്തിന് വേണ്ടി വിശ്വാസത്തിൽ പ്രചോദിതരായി സമരം ചെയ്യുന്നവർ, അത് വലിയ വേറൊന്നാണ്. അതിന് വലിയ പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നതാണ്. ഇതൊക്കെയും ബാഹ്യമായ സമരമാണ്. പക്ഷേ ഇസ്ലാം ജിഹാദ് എന്നല്ലെങ്കിൽ സമരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുകൂടിയുണ്ട്. അത് സ്വന്തത്തോടുള്ള സമരമാണ്, ആത്മസമരമാണ് എന്ന് നമ്മൾ അറിയണം. സ്വന്തത്തോട് തന്നെ സമരം ചെയ്യണം. അതും ഇതിന്റെ ഭാഗമാണ് എന്നെന്റെ സഹോദരങ്ങൾ നമുക്കറിയാവുന്നതാണെങ്കിലും ഓർക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്, നിങ്ങളിനി സമരം ചെയ്യാൻ പോകുന്നത് മിൻ ജിഹാദിൽ അസ്ഗരി ഇലാ ജിഹാദിൽ അക്ബർ. ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന അനുചരന്മാരെ നോക്കി പ്രവാചകൻ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ നടത്തിയത് ചെറിയ പോരാട്ടം, എന്നാൽ ഇനി വലിയ പോരാട്ടത്തിലേക്ക് നിങ്ങൾ കടക്കണം. സഹാബികൾ ഉന്നതപ്പെട്ട് നിൽക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, ജിഹാദുൻ നഫ്സ് അലൽ ഹവാഹ, നിങ്ങളുടെ ആത്മാക്കളോടുള്ള സമരമാണ് ഇച്ഛകൾക്കെതിരെ, ദേഹേച്ഛകൾക്കെതിരെ. നമുക്കറിയാം പല തിന്മകളും നമ്മുടെ ശീലമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ ശീലങ്ങളോടുള്ള സമരം, സമ്പത്തിനോടുള്ള ആർപ്പി എല്ലാ പരിധിയും ലംഘിച്ച് നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള പോരാട്ടം ഈ ദേഹേച്ഛകളോടുള്ള പോരാട്ടമാണ്. പ്രശസ്തിക്ക് വേണ്ടിയുള്ള മോഹം എല്ലാ പരിധികളും വിട്ട് നമ്മെ ചലിപ്പിക്കുന്നുവെങ്കിൽ അതും തീർച്ചയായും ദേഹേച്ഛക്കെയാണ്. അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ നടക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു ഇന്നലകളില്ലാത്ത പല സൗകര്യങ്ങളും നൽകിയവരാണ് നമ്മൾ. അള്ളാഹു ഇന്നലകളിൽ നമ്മൾ സ്വപ്നം കണ്ടിട്ട് പോലുമില്ലാത്ത പലതും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നതായി നമ്മൾ പലപ്പോഴും അനുസ്മരിക്കാറുണ്ട്. പക്ഷെ അത്തരം സൗകര്യങ്ങൾ ഏറുമ്പോൾ പലരും സുഖഭോഗങ്ങളിലേക്കും ആലസ്യങ്ങളിലേക്കും അവരുണ്ടാക്കിയ പ്രത്യേക ഒരു പശ്ചാത്തലത്തിലേക്കും ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. ഞാൻ ഔദ്യമാദ്യം ഓതിയ ആയത്ത് ഒരു സഹാബിയുടെ ജീവിതത്തെ പരാമർശിക്കുന്ന ആയത്താണ്. സമാനമായൊരു സംഭവം നമുക്ക് കാണാം. മഹാനായ ഒരു സഹാബി, അദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനോട് വന്നുകൊണ്ട്, അദ്ദേഹത്തിന്റെ പേര് സഅലബത്തു ബിനു ഹാത്തിം എന്നാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഹമാമത്തുൽ മസ്ജിദ്, പള്ളിയുടെ പ്രാവ് എന്നായിരുന്നു. ഏത് സമയവും പള്ളിയിൽ പ്രവാചകനോടൊപ്പം കഴിഞ്ഞിരുന്നൊരു സഹാബിയാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾ എനിക്ക് വേണ്ടി, എന്റെ സമ്പത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. ആ
അങ്ങ് പ്രാർത്ഥിച്ചാൽ എന്റെ ആവശ്യം നിറവേറ്റപ്പെടും. അല്ലാതെ റസൂൽ ചോദിച്ചു, അല്ല നിനക്ക് ധനം, ഈ കുറഞ്ഞ ധനത്തിൽ നീ ആയിരിക്കുകയും അള്ളാഹുവിനോട് നീ ശുക്ർ ചെയ്യുകയും ചെയ്താൽ അതായിരിക്കുകയില്ലേ നിനക്ക് കൂടുതൽ ഖൈർ, അതിലല്ലേ നിനക്ക് കൂടുതൽ നന്മ. അദ്ദേഹം പറഞ്ഞു, അല്ല പ്രവാചകരെ, എനിക്കിങ്ങനെ ധാരാളം സമ്പത്തുണ്ടാവുകയാണെങ്കിൽ എനിക്ക് ധാരാളമായി ദാനധർമ്മം ചെയ്യാൻ കഴിയും, ഒരുപാട് നന്മകളിൽ ഏർപ്പെടാൻ കഴിയും. അതുകൊണ്ട് അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ സമ്പല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു, അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിക്കുവാൻ തുടങ്ങി. പിന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹം നേരത്തെ സ്ഥിരമായി പള്ളിയിലുണ്ടായിരുന്ന ആള് പള്ളിയിൽ അപൂർവ കാഴ്ചയായി തുടങ്ങി. ആദ്യം മഗ്രിബിനും ഇശാഇനും മാത്രം പള്ളിയിൽ വരാൻ തുടങ്ങി. പിന്നീട് അവിടെ നിന്ന് കടന്ന് ജുമാക്ക് വെള്ളിയാഴ്ച മാത്രം അല്ലാഹു റസൂലിന്റെ അടുത്ത് വരാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അദ്ദേഹം കുറച്ചുകൂടി സൗകര്യങ്ങളായപ്പോ പ്രവാചകന്റെ മദീനയിൽ നിന്നല്പം മാറി താമസിക്കാൻ തീരുമാനിച്ചു. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയുന്നുണ്ട്, ഈ സൈലബയെ കാണുന്നില്ലല്ലോ, സൈലബ എവിടെ പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അന്വേഷിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ അവസാനം ഇസ്ലാമിൽ സക്കാത്ത് നിർബന്ധമായി കൊണ്ടുള്ള പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങി. സക്കാത്ത് അല്ലെ, നമുക്കറിയാവുന്ന പോലെ നമ്മൾ കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല, തീർച്ചയായും അത് മറ്റൊരുത്തന്റെ അവകാശമാണ്. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിലെ ആ 2.5%, അതല്ലെങ്കിൽ എത്രയാണോ അതിന്റെ കണക്ക്, അതെന്റതല്ല, മറ്റൊരുത്തന്റെ അവകാശമാണ്. എന്റെ സമ്പത്ത് അത് കൊടുക്കുമ്പോൾ മാത്രമാണ് ശുദ്ധമാവുക. ഞാൻ എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും ആഹരിപ്പിക്കുന്നത് ഹലാലാവണമെങ്കിൽ ആ ധനം എന്നിൽ നിന്ന് നീക്കം ചെയ്യണം എന്ന മൗലികമായ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ശുദ്ധ ഖുർആൻ സക്കാത്ത് നിർബന്ധമായി കൊണ്ട് ആയിത്തിറങ്ങിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കത്തുമായി ഏതാനും സഹാബികളെ ഈ സഅലബ് ബിനു ഹാത്തിം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ഈ സംഘം അവിടെ ചെന്നപ്പോ ആദ്യം അവരോട് പറഞ്ഞു, ഞാൻ തിരക്കിലാണ്. അയാളുടെ ഭാഷയും സ്വഭാവമൊക്കെ മാറുന്നതിന്റെ ഒരടയാളം പോലെ അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരക്കിലാണ്, നിങ്ങളെല്ലാവരുടെ അടുത്തൊന്നും സക്കാത്ത് പിരിച്ചിട്ട് അവസാനം എന്റെ അടുത്ത് വാ, അപ്പൊ ഞാൻ നോക്കാം. അവരെ പറഞ്ഞേച്ചു. അവര് എല്ലാ ഭാഗത്തു നിന്നും സക്കാത്ത് കളക്ട് ചെയ്ത ശേഷം ഇദ്ദേഹത്തിന്റെ അടുത്ത് തിരിച്ചെത്തിയപ്പോ ഇദ്ദേഹം ഈ കത്ത് വായിച്ചിട്ട് പറഞ്ഞു, ഇത് വല്ലാത്തൊരു നികുതി ഭാരമാണല്ലോ, ഇത് വല്ലാത്തൊരു നികുതി ഭാരമാണല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ, വായിക്കട്ടെ, ഇപ്പോ ഒന്നും തരുന്നില്ല, നിങ്ങൾ പൊക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞയച്ചു. ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഈ സംഘം അവതരിച്ചപ്പോഴാണ് പടച്ചതമ്പുരാൻ ഈ ആയത്തിറക്കിയത് എന്ന് കാണുവാൻ കഴിയും. വമിൻഹും എന്ന് പറയണു, വമിൻഹും മൻ ആഹദല്ലാഹു, അല്ലാഹുവിനോട് നേരത്തെ കരാറ് ചെയ്ത ചില ആളുകളുണ്ട്. എന്താണ് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ഞങ്ങൾ സദഖ ചെയ്തോളാം, സാലിഹീങ്ങളിൽ പെട്ടുകൊള്ളാം എന്നൊക്കെ നേരത്തെ പ്രതിജ്ഞ ചെയ്ത ആളുകൾ. പക്ഷേ ഫലം എന്നാൽ അള്ളാഹു അവന്റെ ഔദാര്യത്തിൽ നിന്ന് നൽകിയപ്പോൾ നമ്മളറിയണം, അള്ളാഹു നൽകാൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിൽ ഒത്തുചേരുന്നതാണ്. അങ്ങനെ ലഭിച്ചപ്പോഴോ അവർ ബഖിലൂ ബിഹി, അവർ പിശുക്ക് കാണിക്കാൻ തുടങ്ങി, കൊടുക്കൂല, മടി കാണിക്കാൻ തുടങ്ങി. എന്നിട്ടോ തവല്ലൗ വഹും മുഅ്രിദൂൻ, അവഗണിച്ചുകൊണ്ട് അവർ പിന്തിരിഞ്ഞു, പ്രവാചകന്റെ അൽപ്പനകൾക്ക് പോലും വില കൽപ്പിച്ചില്ല. എന്നിട്ട് അത് പറയുന്നത്, അല്ലാഹു അവരുടെ ഹൃദയത്തിൽ കാപട്യത്തെ നിശ്ചയിച്ചു അല്ലെങ്കിൽ പതിപ്പിച്ചു എന്ന് വരെ. ഇലാ യൗമ യൽഖൗനഹു, ഖിയാമത്ത് നാൾ വരെ നീ ഒരിക്കലും അവർക്ക് കൊടുക്കാൻ കഴിയാത്ത വിധം അല്ലാഹുവിന്റെ നിയമങ്ങളെ ദർശനങ്ങളെ വിലകൽപ്പിക്കാത്തവർ, അവരല്ലാഹു മാറ്റിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മാ വഅദൂഹു വമിമാ കാനൂ യക്ദിബൂൻ, അവർ കളവാക്കിയതുകൊണ്ട് പ്രവാചകൾക്കെതിരെ പ്രവർത്തിച്ചതുകൊണ്ട്
കാപട്യം അള്ളാഹുവിന്റെ ഉള്ളിൽ നിശ്ചയിച്ചു കൊടുത്തു. അലം യഅലമു, അവർക്കറിഞ്ഞുകൂടെ, അന്നല്ലാഹ യഅലമു സിർറഹും, അള്ളാഹുവിന് അവരുടെ രഹസ്യങ്ങളൊക്കെ അറിയാം. വനജ്വാഹും, അവരുടെ ചർച്ചകളും അറിയാം, രഹസ്യ ചർച്ചകളും അറിയാം. അന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്, തീർച്ചയായും അള്ളാഹു എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിത സൗകര്യങ്ങളും ജീവിത വിഭവങ്ങളും എല്ലാ സമര പോരാട്ടങ്ങളിൽ നിന്നും ആർത്തത്തിലുള്ള അധ്വാനങ്ങളിൽ നിന്നും പിന്നോട്ടടിപ്പിക്കുമ്പോൾ വിശ്വാസികൾ തിരിച്ചറിയണം, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഏതുമാകട്ടെ അതിനേക്കാൾ മുന്തി നിൽക്കേണ്ട ഒരു ഗുണമാണ് സമരവും അതിനുവേണ്ടിയുള്ള ആവേശവും എന്ന് നമ്മൾ അറിയണം. അത് നമുക്ക് വേണ്ടിയിട്ടല്ല, അള്ളാഹുവും അവന്റെ പ്രവാചകനും പഠിപ്പിച്ച ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് എന്ന് കൂടി ഈ കൂട്ടത്തിൽ നമ്മൾ തിരിച്ചറിയണം. പടച്ചതമ്പുരാൻ അർത്ഥത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാ വിഷയങ്ങളോടും പ്രതികരിക്കുന്ന, അതിലൊക്കെ ജാഗരൂകരാകുന്ന, അതൊക്കെ മനസ്സിലാക്കുന്ന, അതൊക്കെ വിവേകത്തോടുകൂടി കാര്യങ്ങളെ കാണാനും ജനങ്ങൾക്ക് തിരുത്തി കൊടുക്കാനും കഴിയുന്ന, നമ്മളൊക്കെ വലിയ സമര പോരാളികളല്ലെങ്കിലും നമുക്ക് ചുറ്റും ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മളുമായി ഇടപെടുന്ന കച്ചവടക്കാരുണ്ട്, നമ്മൾ അയൽവാസികളായി ജീവിക്കുന്നവരുണ്ട്, നമ്മുടെ സുഹൃത്ത് വലയമുണ്ട്. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വളരെ കൂലം വല ബോധപൂർവം സൃഷ്ടിക്കുന്ന, ഇസ്ലാമിനെ കുറിച്ച് പല അബദ്ധ സങ്കല്പങ്ങളും അവരുടെ മനസ്സുകളിൽ നിന്ന് തിരുത്തിക്കൊടുക്കാൻ, അതൊക്കെ മാറ്റിക്കൊടുക്കാൻ, നമ്മളാലാവുന്നതൊക്കെ ചെയ്യാൻ, അതൊക്കെയും സമരത്തിന്റെ ഭാഗമാണ്. അത്തരത്തിലൊരു മനസ്സ് കാത്തു സൂക്ഷിക്കുന്നവർക്ക് അത്തരം അവസരങ്ങൾ തെളിഞ്ഞു വരും എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ അർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലും നമ്മുടെ വിശ്വാസത്തിന്റെ ആ താൽപര്യത്തെ, വിശ്വാസിയിൽ കത്തിജ്വലിച്ചു നിൽക്കേണ്ട ആ സമരാവേശത്തെ, സമരഗുണത്തെ തിരിച്ചറിയാനും നിലനിർത്താനും നമുക്ക് കഴിയണം. പടച്ചതമ്പുരാൻ അവന്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിങ്കൽ നമ്മളെ അള്ളാഹ് ഏൽപ്പിച്ച എല്ലാ ചുമതലകളും ഭംഗിയായി നിർവഹിച്ച് തിരിച്ചെത്തിയവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും അവൻ സദാ വർഷിക്കുമാറാകട്ടെ. അവന്റെ മുത്തക്കീങ്ങളായ അടിയാറുകളായി ജീവിക്കാൻ ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുകയാണ്. പലരും നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയ പ്രതീക്ഷകളോടെയാണ് വിശ്വാസികളുടെ ഒരു സമാജത്തോട് ഏതോ കാരണത്താൽ രോഗികളായവർ, ദുർബലരായവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളിൽ അവർ ഉൾപ്പെടുത്തണം. ഒരു പിതാവ് കോഴിക്കോട് ഹോസ്പിറ്റലിൽ വളരെ പ്രയാസകരമായൊരു സാഹചര്യത്തിലാണുള്ളത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരുടെ മകൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പടച്ചതമ്പുരാൻ ആ പിതാവിൻ്റെ എല്ലാ രോഗങ്ങളും ഭേദമാക്കി അദ്ദേഹത്തിന് എല്ലാ ഖൈറും ബർക്കത്തും റഹ്മത്തും അള്ളാഹു വർഷിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടും സമാധാനത്തോടും കൂടി അദ്ദേഹത്തിന് വീണ്ടും അള്ളാഹു ജീവിക്കാനും കുടുംബത്തിന് സന്തോഷകരമായി തീരാനും അള്ളാഹു അവസരമൊരുക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാർ, അതുപോലെ വിവിധങ്ങളായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, നിരന്തര രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ മക്കളിലുണ്ട്. കരുണാവാരിധിയായ റബ്ബ് അത്തരം രോഗങ്ങളൊക്കെ ഭേദമാക്കി സമാധാനത്തോടും ശാന്തതയോടും കൂടി ജീവിക്കാൻ നമുക്കും അവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനുള്ള അറിയിപ്പുകളുണ്ട്. ഒന്ന്, നമ്മളെല്ലാ വർഷവും നടത്തി വരാറുള്ള ഇസ്ലാമിക പ്രഭാഷണ പരമ്പര ഇൻഷാല്ലാ അടുത്ത വെള്ളിയാഴ്ച മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ കുറച്ച് താഴെയുള്ള ഓഡിറ്റോറിയത്തിലാണ് പ്രോഗ്രാം നടക്കുന്നത്. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും പങ്കെടുക്കണം. 10-ാം തീയതി വെള്ളിയാഴ്ച മുതലാണ് ഇഷ നമസ്കാര ശേഷം 8:30 മുതലാണ് പ്രോഗ്രാം ആരംഭിക്കുക. കേരളത്തിലെ പ്രഗത്ഭരായ 3 പണ്ഡിതന്മാരാണ് നമുക്ക് വേണ്ടി ഒരുപാട് ദൂരം നിന്ന് എത്തിച്ചേരുന്നത്.
എല്ലാ സഹോദരങ്ങളെയും കുടുംബസമേതം ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ആയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, അറിയിക്കുകയാണ്. രണ്ടാമത്തതായി നമ്മുടെ സക്കാത്ത് ക്യാമ്പയിനാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലെങ്കിൽ മുൻ വർഷങ്ങളെപ്പോലെ തന്നെ അള്ളാഹു നമ്മിൽ നിർബന്ധമാക്കിയ, നിർബന്ധമായ നമസ്കാരം പോലെ നിർബന്ധമായി പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് കൂടിയാണ് നമുക്കറിയാം സക്കാത്ത്. നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മൾ തന്നെ അത് കണക്ക് നോക്കി തീർച്ചയായും അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സംശയ നിവാരണം വരുത്തി അന്യന്റെ അവകാശത്തെ, മറ്റൊരുത്തന്റെ അവകാശത്തെ തീർച്ചയായും നമ്മൾ കൊടുക്കുകയും അത് വീട്ടുകയും ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മുടെ ഇവിടുത്തെ സക്കാത്ത് കമ്മിറ്റി, നമുക്കറിയാം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെ ശക്തമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷം ഏൽപ്പിച്ച സമ്പത്തിൽ അതിന്റെ മുഴുവൻ ഭാഗവും വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ സക്കാത്ത് വിഹിതം ഏൽപ്പിക്കണം. അത് റമദാന് തൊട്ട് മുമ്പ് വരെ അതുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ആ വിവരവും നിങ്ങളെ അറിയിക്കുകയാണ്. മറ്റൊന്ന്, എല്ലാ ദിവസവും പാലക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉള്ള രോഗികൾക്ക് എല്ലാ ദിവസവും നാസ്ത കൊടുക്കുന്ന സോളിഡാരിറ്റി എന്ന സംഘം, അതിന് എല്ലാ ദിവസവും ചെലവായി പൈസ ചെലവായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൊറോണ കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ കളക്ഷൻ നടന്നിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരു സഹായം അവരാവശ്യപ്പെടുന്നുണ്ട്. ഇൻഷാല്ല അടുത്ത വെള്ളിയാഴ്ചയാണ് കളക്ഷൻ നടക്കുക. സാധ്യമാകുന്നത്ര അതിനെ പിന്തുണത്ത്, ഏറ്റവും നിർദ്ധനരായ ആളുകളാണ്, അവരുടെ കൂട്ടിരിപ്പുകാർക്കുള്ള രാവിലത്തെ ഭക്ഷണമാണ് നൽകുന്നത്. അതും ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. പടച്ചതമ്പുരാൻ നമ്മുടെ എല്ലാ നല്ല സംവിധാനങ്ങളെയും സംരംഭങ്ങളെയും അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കരുണാവാരിധിയായ റബ്ബ് ഇഹത്തിലും പരത്തിലും വിജയിക്കുന്നവരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തെ സംഭവിച്ച എല്ലാ പിഴവുകളും ക്ഷമിക്കുകയും അള്ളാഹു കൂടുതൽ നന്മകൾ ചെയ്യാൻ അവസരമേകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് ഏതാനും ദിവസങ്ങളുടെ അകലമാണുള്ളത്. അള്ളാഹു റമദാനിലെത്തിച്ചേരാനും അതിലെല്ലാ പുണ്യങ്ങൾ കരസ്ഥമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ പാപങ്ങളാൽ പൊറുക്കപ്പെട്ട് അനുഗ്രഹീതരായി തീരാൻ അള്ളാഹു നൽകിയ അത്തരം അവസരങ്ങളെ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار لا تشوي خلقنا بالنار انها بئس الدار وبئس المثوى وبئس القرار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم آمين آمين برحمتك يا ارحم الراحمين سلام خطبہ پرباشنم آئی ٹی میڈیا واٹس اپ گروپ فور مور ڈیٹیلز پلیز کانٹیکٹ 8547539820